നമസ്കാരം. പി സി കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രദീപ് ചെറായി. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സോയാ 65 ആണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ ഈസിയാണ്, അതുപോലെ നല്ല ഗുണവുമാണ്, നല്ല ടേസ്റ്റിയാണ്. പിള്ളേർക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. വൈകിട്ട് ചായയുടെ കൂടെ വെറുതെ കഴിക്കുക നമുക്കിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താക്കണേ. ആ ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് അതിന് മുകളിൽ കാണുന്ന ആൾ എന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു കപ്പ് സോയാ ചങ്ക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം ഇതിൽ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല വെള്ളത്തിലൊന്ന് കഴുകി നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളയണം. കംപ്ലീറ്റ് പിഴിഞ്ഞ് കൊണ്ടുവരാം. ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ നല്ല വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. സോയാ 65 പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. എരിവിന് വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ഇട്ടാണ്. കാശ്മീരി പൊടി കളറ് ഉണ്ടാവും. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതും കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ച് പിടിപ്പിക്കാം നമുക്കിത്. മുട്ട ഇഷ്ടമില്ലാത്തവർ കോൺഫ്ലവറിന് പകരം 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ച് പിടിപ്പിക്കണം. കൈ കൊണ്ടെല്ലാം കുഴച്ച് നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മസാലയൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മാക്സിമം 1 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളു. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് സ്ലിമ്മിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അതേപോലെ ഇത് മാക്സിമം 1 മണിക്കൂർ വെച്ചാൽ ഈ സോയാ ചങ്ക്സിൻ്റെ ഉള്ളിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റും മുകളിൽ നല്ല ക്രിപ്സിയാണിത്. അതേപോലെ ചിക്കൻ 65 ഒക്കെ മാറി നിൽക്കും, അത്രയ്ക്ക് ടേസ്റ്റാണത്. ഇതേപോലെ നമുക്ക് എല്ലാവരും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എല്ലാവരും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇപ്പോൾ എങ്ങനെയുണ്ട്, ഈസി അല്ലേ സോയാ 65 ഉണ്ടാക്കാനായിട്ട്? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ വറുത്തിടാം. കുറച്ച് കറിവേപ്പിലയും 3-4 പച്ചമുളകും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാവരും നല്ല ആഹാരം കഴിക്കുക, ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുക. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും സന്തോഷത്തോടെ ഗുഡ് ബൈ.